നിങ്ങള് നമ്മുടെ ഓർക്കെടുത്തോണ്ടിരുന്ന ഇടയിൽ വെച്ച് നിർത്തിയിട്ട് ഇരട്ടിറക്കാൻ തുടങ്ങി. അത് പോട്ടെ നോക്കിയാ, ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്നിടത്ത് നിങ്ങൾ കച്ചവടം തുടങ്ങി, അപ്പോഴും ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കൊടുക്കണേക്കാൾ 20 രൂപ കുറച്ച് കൊടുക്കുന്ന പരിപാടി. അതങ്ങനെ നിർത്തിക്കോ. മാത്രല്ല നീ നമ്മൾ അളിയഞ്ചക്കിന്റെ ഷാപ്പിൽ തന്നെ പുറത്തിറക്കി വിട്ട്. അത് നിന്റെ അടുത്ത് ചോദിക്കാൻ അറിയാൻ പാടില്ല. ഇവിടെ നമ്മൾ തമ്മിൽ ഒരു കച്ചവടം നടക്കണെന്ന് വെച്ച് മിണ്ടാണ്ടിരുന്നേ. അല്ല തോമസ് ചേട്ടൻ, നമ്മുടെ മൂച്ചിനെ കൊന്നി മറിയിട്ടൊരു ഇടപാട് വേണമെന്ന് ഞാൻ എന്നെ പറഞ്ഞു. അങ്ങ് വല്ല ആനകളാ? അതെ രവി, ഇതൊരു കച്ചവട. ഞങ്ങൾക്ക് ലാഭം കിട്ടണ വിലക്ക് ഞങ്ങൾ കൊടുക്കും, നിങ്ങൾക്ക് ലാഭം കിട്ടണ വിലക്ക് നിങ്ങൾ കൊടുത്തോ. എന്തേ രാജാ, നീ ചെല്ലാൻ നോക്ക്. ശരി, കാണാം. രാജ വണ്ടി കയറ. അരുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കി തന്നിട്ടായി. നിങ്ങൾക്ക് പെന്തുട്ടനെ അത് ഉണ്ടാക്കാൻ പഠിക്കണേ. ഇല്ലടാ നൂട്ടി, അവര് മാറക്കല്ലോന്ന് തോട്ടറിഞ്ഞ് ചുമ്മാ ഷോ കാണിച്ചിട്ട് ഒളിവി പോയേക്കാ. ഇനി ഒരു പ്രശ്നം ഉണ്ടായി നമ്മളൊന്ന് റെഡി ആയിട്ടിരിക്കണല്ലോ. അത് പറഞ്ഞ ഞാൻ വന്ന് കടയിലിരുന്നോളാം. കടയിൽ നിന്നിട്ട് ഞാൻ വേണമെങ്കിൽ ക്യാഷ് എന്ത് ക്യാഷ് എടാ, നിന്റെ ഇളയമ്മ കുളിക്കാൻ കയറിട്ട് പിന്നെ കുളിക്കാൻ കയറി നീയല്ലേ. അപ്പൊ പിന്നെ മാല നീയല്ലാണ്ട് വേറെ ആരെടുക്കില്ലല്ലോ. നീ അത് എടുത്തണെങ്കിൽ തിരിച്ചുറക്കറ കുഞ്ഞുട്ടി, കേസൊന്നും ഉണ്ടാവില്ലെന്ന്. പള്ളിയങ്കാടി ഇഷ്ടം പോലെ ഇടീലൊക്കെ ആ നായത്തൊരു മുണ്ടാടന്മാരിലൊക്കെ തോട്ടം കയറിയുണ്ട്. അതൊക്കെ സ്റ്റാൻഡപ്പ് കേസ് അല്ലാണ്ട് കുഞ്ഞിട്ട് കച്ചറ കേസ് എടുക്കില്ല സാറേ. കുഞ്ഞിട്ട് കളവേല് സാറേ. നിന്നോട് ഇപ്പൊ 2-3 മര്യാദക്ക് ചോദിച്ചു. ഇനി എന്റെ ചോദ്യത്തിന്റെ രീതി മറോട്ട് എടുക്കാത്ത കേസ് ഇങ്ങനെ എടുത്തെന്ന് പറയുന്നത് സാറേ. ഞങ്ങൾ ചോദിച്ചോക്ക്. ഈ സാധനത്തെ മുന്നേ തൂക്കാനാ പോണേ. നീ ഉള്ള കാര്യം പറഞ്ഞു. ഡാ അമ്മ അല്ല, നീ എടുത്തിട്ട് സാറേ എടുത്തിട്ടുണ്ട്. ഞങ്ങളൊന്ന് ചോദിച്ചാ നീ സത്യം പറയില്ലല്ലോടാ. ഇതെന്തിനാണ് എടാ? പുറത്തെ പാറയിലൊക്കെ ഭയങ്കര നനവായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലുള്ള ചുവിൽ എടുക്കുന്നത്. എന്നാലാണ് സ്പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. സ്പാർക്കിംഗ് ഒരുപാട് അങ്ങോട്ട് മുറുക്കണ്ട. വലിയ ടൈറ്റപ്പിനായാലേ കയ്യിലിരുന്ന് പൊട്ടി പണ്ടറങ്ങിപ്പോവും. എന്തിനാണ് മരത്തമ കെട്ടി പിടിച്ചേക്കണ്? ഞാൻ ഈ മരയുടെ പ്രേമത്തിലടാ. അടുത്ത പാലാവധി കല്യാണം, അമ്മാമനും കുട്ടിയോട് പോരാടാ. എന്റെ പൊന്നു കണക്കുണ്ടേ, ഇതെങ്ങാനും ഇപ്പെങ്ങാനും പൊട്ടിയ എന്റെ കൈ മാത്രല്ല പോളൂ, അതല്ലെങ്കിൽ എന്റെ മോന്തയും എല്ലാം പണ്ടാറടങ്ങി പോകും.
മനസ്സിലായ കൺകുൺ. പള്ളിപ്പെരുന്നാടിന് പടക്കെറിഞ്ഞപ്പോ ലോഹയ്ക്ക് തീ പിടിച്ച് അച്ഛൻ്റെ ലോഹയ്ക്ക് തീ പിടിച്ച് ലോഹയ്ക്ക് തീ പിടിച്ച് അച്ഛൻ്റെ ലോഹയ്ക്ക് മൂന്നാണ്ട് നിങ്ങളുടെ ഇരുന്ന് പൊട്ടി അതുകൊണ്ട് എന്റെ പടലേക്ക് ചെയ്യണ്ട് അയൽവക്കാരെ കറിഞ്ഞ എന്ത് പറയാ എന്റെ പൊന്നു മോനെ എന്തെങ്കിലും കോണില് മുമ്പ് എന്റെ അമ്മ എനിക്കറിയാമോ പെപ്പാ എന്തൊക്കെ പഠിച്ചത് ബി എ ഹിസ്റ്ററി ആയിരുന്നു പാസ്സായില്ല ഓ ഞാനും ബി എ ഹിസ്റ്ററി ആയിരുന്നു ജയിച്ചില്ല ഇപ്പം എന്താ ചെയ്യണേ കേബിളിൻ്റെ പരിപാടി ആയിരുന്നു അത് നിർത്തി ഇപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോർക്കോട്ടെല്ലാം പരിപാടി ഉണ്ട് ഇവിടെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല ജർമ്മനിയിലൊക്കെ പോർക്കോട്ട് ഒരു ഡിഗ്രി കോഴ്സാ നല്ല പരിപാടിയാ അമ്മച്ചി വാഷ് എവിടെയാ എന്തെല്ലാരും വല്ലാതെ ഞങ്ങള് വെറുതെ ഇറങ്ങിയതാ ഞങ്ങള് പള്ളിയിൽ വന്നപ്പോ ജസ്റ്റ് ഒന്ന് കേറിയെന്നുള്ളൂ മോള് എന്ത് ചെയ്യണ അവള് ഞാൻ ബി കോം ആ ബസിലിക്ക പള്ളി പോണത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു